നമസ്കാരം. കോടിക്കണക്കിന് ജനങ്ങൾ തീർത്ഥാടനത്തിനെത്തുന്ന കേന്ദ്രമാണ് ശബരിമല. അയ്യപ്പ ദർശനത്തിൻ്റെ സുകൃതം തേടി ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണിപ്പോൾ. 100,000 മുകളിലേക്ക് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് എത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ പ്രവാഹം തന്നെ ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ തിരക്ക് കൂടിയതോടെ അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് തീർത്ഥാടകരെ വളരെയേറെ ബാധിക്കുന്നു. ശബരിമല വികസനത്തിന് കേന്ദ്ര സർക്കാർ സ്വദേശി ദർശൻ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ അനുവദിച്ച 100 കോടി രൂപയിൽ 80 കോടിയും പാഴായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വികസന കാര്യത്തിലുള്ള അലംഭാവം എടുത്തു കാട്ടുന്നു. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും പുതിയ സൗകര്യങ്ങൾ അധികമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളത് തന്നെ ശരിയായി പ്രയോജനപ്പെടുത്തുന്നതുമില്ല. 2015 ഡിസംബറിൽ സ്വദേശി ദർശൻ പദ്ധതിയിൽ ശബരിമലയ്ക്ക് 100 കോടി രൂപ അനുവദിച്ചത് വലിയ വികസന പ്രതീക്ഷകൾ നൽകുകയുണ്ടായി. 36 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയിൽ ആദ്യ ഗഡുവായി 20 കോടി രൂപയും ലഭ്യമായി. എന്നാൽ ഈ മാസം 31 നിർവഹണ കാലാവധി അവസാനിക്കുമ്പോഴും ഈ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല. പദ്ധതി നിർവഹണത്തിലുണ്ടായ വീഴ്ചകളിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്ന ഉന്നതാധികാരി സമിതിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന പരാതി ഗൗരവമുള്ളതാണ്. ശബരിമലയിൽ നടത്തുന്ന എല്ലാ വികസന പദ്ധതികളും മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനായി ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമല്ല. മാസ്റ്റർ പ്ലാൻ ലേഔട്ട് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് വിശദമായ പദ്ധതികൾ സമർപ്പിച്ച് അടുത്ത ഗഡു വാങ്ങിക്കൊടുക്കുവാൻ കഴിയാതെ പോയത്. വനം വകുപ്പുമായുള്ള തർക്കമാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് ആദ്യഘട്ടത്തിൽ തടസ്സമാകുന്നത്. കേന്ദ്ര ഫണ്ട് പാഴാകാതെ നോക്കാൻ മുൻകൈയെടുക്കേണ്ടത് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരുമാണ്. സ്വദേശി ദർശൻ പദ്ധതിയിൽ ആദ്യ ഗഡുവായി കിട്ടിയ 20 കോടിയിൽ ഉൾപ്പെടുത്തിയാണ് നീലിമല വഴിയുള്ള പരമ്പരാഗത പാത കരിങ്കല്ല് പാകുന്നത്. പക്ഷേ തീർത്ഥാടനത്തിന് മുൻപ് അത് പൂർത്തിയാക്കാൻ പോലും ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല. പണിക്കായി ഇറക്കിയ കരിങ്കല്ലുകൾ പാതയിൽ തന്നെ നിരത്തി കിടപ്പുണ്ട്. വലിയ തിരക്കിൽ ഈ കല്ലുകളിൽ തട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പണി നടത്താൻ കഴിയില്ലെങ്കിൽ പാതയിൽ നിന്ന് കല്ലുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയെങ്കിലും വേണ്ടേ? സ്വദേശി ദർശൻ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി എരുമേലി ശബരിമല ആത്മീയ സർക്കാരിന് 54.88 കോടി രൂപ അനുവദിക്കുമെന്നും പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഈ പണവും പാഴാക്കാതെ തീർത്ഥാടക ക്ഷേമ പദ്ധതികൾക്കായി ചെലവഴിക്കുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഉന്നതാധികാര സമിതിയും ഉണർന്ന് പ്രവർത്തിച്ചേ തീരൂ.